താലി രചന ക്രേസി ഗേൾ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNRCREATIONS. ഇതെന്താ ദേവ് ഇങ്ങനെ ഉറിങ്ങ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ, നോക്കട്ടെ. സംസാരിച്ചിരിക്കുമ്പോൾ ദേവിന്റെ വിരലെ സ്വർണ്ണമോതിരം കാണെ വൈശാലി അവന്റെ കൈകൾ പിടിച്ചു നോക്കി. ഏയ്, അത് കസിൻ്റെതാ. അവൻ്റെ എൻഗേജ് കഴിഞ്ഞ് ചുമ്മാ വട്ടുപിടിപ്പിക്കാൻ ഞാനങ്ങ് പൊക്കി. അവൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടട്ടെ, ഈവനിങ് കൊടുക്കാം. അവളിൽ നിന്ന് കൈകൾ കുടഞ്ഞവൻ മോതിരം കയ്യിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് പോക്കറ്റിലിട്ടു. ഛേ, മോശാട്ടോ ദേവ്, ഒന്നുമില്ല, ഒരു എൻഗേജ് റിംഗ് അല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തോ വായിച്ചു, ജസ്റ്റ് ഫൺ, എല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചു. ഓക്കെ ഓക്കെ, പിന്നെ പറ, ഇന്നലെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, നല്ലതായിരുന്നു. സത്യം പറഞ്ഞ ഇന്നലെ നിന്നെ കാണാതിരുന്നപ്പോൾ മിസ് ചെയ്തു. അവൻ്റെ കൈകൾ അവളുടെ തോളിലൂടെ ഇഴഞ്ഞു. അയ്യടാ, എന്നിട്ടാ ഇന്നലെ വിളിച്ച ഫോൺ എടുക്കാഞ്ഞത്? അവൻ്റെ കൈകൾ തട്ടിമാറ്റിയവൾ കപട ഗൗരവം കാട്ടി ചോദിച്ചു. അത് പിന്നെ ഫാമിലി ഫംഗ്ഷൻ അല്ലേ, ചുറ്റും റിലേറ്റീവ്സാണ്. നിന്നോട് സൊള്ളിയിരുന്ന പിന്നെ അത് മതി അവർക്ക് അവഹിതം ഉണ്ടാക്കാൻ. ദേവ് പറഞ്ഞിട്ട് അവൾ ചിരിച്ചുപോയി. അതെ, അന്ന് അവൻ്റെ കയ്യിലെ മോതിരത്തിനും സ്വപ്ന എന്ന പേരുണ്ടായിരുന്നു. അതിനർത്ഥം അവൻ എന്നെ ഇല്ല, ആവില്ല, അങ്ങനെ ആവില്ല. മുടികളിൽ വിരലുകൾ കടത്തിയവൾ അലറി. ദേവ് പറ്റുകയായിരുന്നു. മടുത്തെങ്കിലും ഒരു വട്ടം പറയായിരുന്നില്ല നിനക്ക്, ഒഴിഞ്ഞു പോവായിരുന്നില്ല ഞാൻ. പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ മാത്രം ദേവാണെന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ എൻ്റെ ഹൃദയത്തെ പറ്റിച്ചുകൊണ്ടിരുന്നത്? എന്തിനായിരുന്നു ഇത്? തെറ്റതിനോട് ഞാൻ ചെയ്ത്? അവൾ അലറി. അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. കരയണമെന്നുണ്ട്, പറ്റുന്നില്ല. തൊണ്ടക്കുഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു, വേദനിക്കുന്നു, ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. അവൾ മുടികളിൽ വലിച്ചു പിടിച്ച് ഭ്രാന്തിയെപ്പോലെ, കണ്ണുകളിൽ ഇരുട്ടുപോലെ, ശരീരം കുഴയുന്ന പോലെ. അവളുടെ ശരീരത്തിന് ബലം കുറയുന്നു അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. വെറും നിലത്തവൾ തളർന്നു കിടന്നു. വൈശാലി, മോളെ വൈശാലി. കവിളിയിലെ സ്പർശനം അറിഞ്ഞവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ കൂടി നിൽക്കുന്നവരെ കാണെ അവൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു. എന്തു പറ്റി മോളെ, വയ്യ നിനക്ക്? അമ്മ അവളുടെ അടുത്തിരുന്നു. അവൾ ചുറ്റും കണ്ണോടിച്ചു. എല്ലാവരും ഉണ്ട്, അമ്മ, അച്ഛൻ, മുത്തശ്ശി, ആൻറ്റി, അങ്കിൾ, കല്ലു, ഏറ്റവും പുറകിൽ ദേവനും. അവളുടെ കണ്ണുകൾ അവളിൽ പതിഞ്ഞപ്പോൾ അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റി തറിഞ്ഞ് അവളിൽ മന്ദഹാസം ഇടുന്നു. വേദന കലർന്നൊരു മന്ദഹാസം. വൈശാലി, വീണ്ടും അമ്മയുടെ വിളിയാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന്. ഒന്നുമില്ലമ്മേ, ഇന്ന് രാവിലെ കഴിച്ചില്ലല്ലോ, അതിൻ്റെതാ. അവളെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിന്നോട് പറഞ്ഞല്ലോ വൈശാലി കഴിക്കാൻ, അച്ഛൻ പറഞ്ഞു കേട്ട് അവൾ ചിരിവരുത്തിക്കൊണ്ട് തലകുനിച്ച് നിന്നു. മനസ്സിൽ തിരമാല അടിക്കുന്ന പോലെ വെമ്പി വരുന്നുണ്ട്. പക്ഷേ സ്വയം കൈവിട്ടു പോവാതിരിക്കാൻ അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. കാശിയാ പറഞ്ഞത് മോൾ എണീക്കുന്നില്ലെന്ന്, അമ്മ പറഞ്ഞു കേട്ട് അവൾ തലയുയർത്തി ചുറ്റും നോക്കി. അവൻ കുറേ കരഞ്ഞു, നീ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിരുത്തിയിട്ടുണ്ട്. അവളുടെ നോട്ടം കണ്ട് പത്മാവതി പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, കുറച്ചേരം ഒന്ന് കിടന്നാൽ മതി. എല്ലാവരെയും നോക്കി അവൾ സൗമ്യമായി പറഞ്ഞു കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കൂടെ ദൈവം ഇറങ്ങിപ്പോകുന്നുണ്ട് അവളുടെ ചുണ്ടൊന്ന് കോട്ടി വന്നു. എത്ര നേരം അവൾ ആ ഇരിപ്പിരുന്നെന്ന് അറിയില്ല. മനസ്സിലെ ചിന്തകൾ അടിഞ്ഞു മറിഞ്ഞ് കലാശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. അറിയണം, അവന് ഞാൻ ആരായിരുന്നെന്ന് അറിയണം. ദൃഢമായി പറഞ്ഞുകൊണ്ട് അവൾ എണീറ്റു, പുറത്തേക്ക് നടന്നു. താഴെന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. എല്ലാവരും അവിടെയാണ്, ദൈവം അവിടെ ആയിരിക്കും. അവളൊന്ന് നിന്നു, അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്തു. പെട്ടെന്നാണ് മുറി തുറന്നു വരുന്ന ശബ്ദം കേട്ടതും അവൾ അവിടെയും കണ്ണു പതിപ്പിച്ചത്. വൈശാലിയെ കണ്ടതും ദേവൊന്ന് ഞെട്ടിയെങ്കിലും അവൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് വയസ്സ്? അവൻ വാതിൽക്കിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന കേട്ട് അവളുടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അവനടുത്ത് വന്ന് അവനെ പുറകിലേക്ക് തള്ളിയവൾ അകത്തേക്കായി ഡോറ് കുറ്റിയിട്ടു. അവൻ അവളെ പകച്ചു നോക്കിയതും അവളുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ചതിക്കായിരുന്നല്ലേ നീ, എന്നെ ചതിക്കായിരുന്നല്ലേ? എന്തിനായിരുന്നു, എന്ത് തെറ്റതിനോട് ഞാൻ ചെയ്ത്? പറയുന്നേ, എന്തിനാ എന്നോട് ഈ ചതി നീ ചെയ്തത്? അവൻ്റെ കോളിൽ പിടിച്ചവൾ അലറുമ്പോൾ അവൻ എന്തു പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു നിന്നു. വൈച്ചു, നിന്നെ ചതിക്കാൻ എനിക്കാവൂ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നെ. വൈച്ചു, നീ ഒന്ന് അടങ്ങ്. അവൻ അവളുടെ കവിളിൽ കൈവച്ചു. വിടന്, തൊട്ടുപോരുത്. അവൾ അവനെ കണ്ണിലെരിയുന്ന തീയോടെ നോക്കി. വൈശാലി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. അവൻ പറഞ്ഞു കേട്ട് അവൾ ചുണ്ടെന്ന് കൂട്ടി. അതെ, ഇത്രയും കാലം നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. നിനക്ക് എന്നോട് പ്രണയമാണെന്ന് നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. എന്നാൽ ഇപ്പോഴും എനിക്കെല്ലാം വെറും അഭിനയാണെന്ന് മനസ്സിലായത്. അവൾ അവന് നേരെ ചീറി. വൈശാലി, നിന്റെ ദേവല്ലേ ഞാൻ, നീ എന്താ പറയുന്നേ? അവളെ പുണരാൻ അടുത്തേക്ക് അവൻ നീങ്ങിയത് അവൾ രണ്ടടി പുറകിലേക്ക് വെച്ചു. ആണോ ദേവ്, നീ എൻ്റേതാണ്? എന്നാൽ താഴെ കൂടി നിൽക്കുന്നവരോട് ചെന്ന് പറ, ഞാൻ നിൻ്റെതാണെന്ന്. ഇങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ടെന്ന് പറയുതേ. എന്തേ പറ്റില്ല നിനക്ക്? അവൻ്റെ കുനിഞ്ഞു വരുന്ന മുഖം കണ്ടവൾ ചോദിച്ചു. പറ്റില്ല അല്ലേ, എനിക്കറിയാം നിനക്ക് കഴിയില്ലെന്ന്. കാരണം ഞാൻ നിനക്ക് വെറൊരു നേരം പോക്കായിരുന്നു. കൂടെ നടന്ന് കിടപ്പുമുറിയിൽ എത്തിയിട്ട് ഒഴിവാക്കാൻ വിചാരിച്ചിരുന്ന വെറും നേരം പോക്ക്.
പക്ഷെ കിടപ്പുമുറി വരെ കയറാൻ മാത്രം കഴിഞ്ഞില്ല. കാരണം ദൈവം എൻ്റെ കൂടെയാ ദൈവം. അതുകൊണ്ടാ ഓരോ തവണ നീ എന്നിലേക്ക് അടുക്കുമ്പോഴും ഓരോ കാരണത്താൽ നീ വിചാരിച്ചതൊന്ന് നടക്കാഞ്ഞത്. ദൈവം, നീ ശരിക്കും അറപ്പുള്ളവനാ എനിക്കിപ്പോ. നീ തൊട്ട എന്റെ കൈകൾ കവിളുകൾ എനിക്ക് പുഴയിരിക്കുന്ന പോലെ തോന്നുക. ഇതിനൊക്കെ നീ അനുഭവിക്കുന്നേ സ്വയം ജീവിതം വെറുത്ത് നീ സ്വയം നരകിക്കും. ദൈവിന്റെ ശബ്ദം ഉയർന്നു. അവൾ ഞെട്ടിപ്പോയി. അതെ, നീ വെറും ടൈം പാസ് മാത്രമായിരുന്നു എനിക്ക്. കൂട്ടുകാരുടെ തന്റെ ആവശ്യം നടത്തിയിരുന്ന കളിപ്പാവ. അല്ല, നീ എന്താ വിചാരിച്ചേ? കാൽ കാശിന് വകയില്ലാത്ത നിന്നെ ഞാൻ കെട്ടി കൂടെ പൊറപ്പിക്കുന്നോ? നിനക്കറിയോ എന്റെ പ്രാന്തൻ ചേട്ടനെ പോലും കെട്ടാനുള്ള യോഗ്യത നിനക്കില്ല. ബ്ലഡി ബീച്ച്! അവളെ നോക്കിയവൻ അലറി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പകപ്പോടെ അവന്റെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. ഇന്നും കൊഞ്ചലോടെ മാത്രം സംസാരിക്കുന്നവൻ മൃഗത്തെ പോലെ. അന്ന് ഏത് നേരത്താണ് നിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിയത്? യു നോ, അന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്നെ അങ്ങ് പറിച്ചുകളയെന്ന് ഓർത്ത് നിന്നതാ. പക്ഷെ ആ പ്രാന്തൻ അവനെല്ലാം നശിപ്പിച്ചു. അവസാനം നാട്ടുകാരുടെ മുമ്പിൽ തടി തപ്പിയപ്പോ ഞാൻ കരുതി അങ്ങനെയെങ്കിലും നീ പോവുമെന്ന്. അവിടെ അച്ഛന്റെ ഓഫർ, അത് മരുമകളായി. സ്വപ്നമായിട്ടുള്ള എന്റെ ജീവിതത്തിൽ നീ എനിക്ക് ഭീഷണിയാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാൻ നോക്കിയതാ ഞാൻ. പക്ഷെ അട്ടപറ്റിയപ്പോൾ ഒട്ടി വരുന്നതല്ലാതെ അടർന്നു പോകുന്നില്ല. നാശം! തലക്കടിച്ചൻ വിളിച്ചു പറഞ്ഞു കേട്ട് അവൾ അവനെ ഉറ്റുനോക്കിയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് മനുഷ്യന് മാറാൻ കഴിയുമെന്ന് അവളുടെ മനസ്സിൽ ചോദ്യം വന്നു. ദൈവം! അവളുടെ ശബ്ദം നേർമയായിരുന്നു. എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നത്? എന്നെ പോലൊരു പെണ്ണല്ലേ സ്വപ്ന? എനിക്കുള്ളതല്ലേ അവൾക്കുള്ളൂ? അവളവനെ പകപ്പോടെ നോക്കി ചോദിച്ചു. അവൻ അവളെ നോക്കി. അവളിൽ നിന്നിപ്പോഴും അവനിൽ നിന്ന് വന്ന വാക്കുകൾ ദഹിച്ചില്ലായിരുന്നു. അല്ല വൈശാലി, നീ സൗന്ദര്യമുള്ളവളാ. അതാ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച്. ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ സ്വപ്ന, അവളെ കല്യാണം കഴിച്ച ഒരു ജന്മം മുഴുവൻ ജീവിക്കാനുള്ളത് എന്റെ ഈ കൈകളിൽ വരും. നിന്റെ റിട്ടയർഡായി വീട്ടിലിരിക്കുന്ന പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അച്ഛനിൽ നിന്ന് ഒരു തരി പൊന്നെങ്കിലും കിട്ടുമോ നിനക്ക്? ഇല്ല. അപ്പൊ എനിക്ക് ഇതേ മാർഗമുള്ളൂ. അവൻ പറഞ്ഞു കേൾക്ക് അവളുടെ രക്തം തിളച്ചു വന്നിരുന്നു. അവൾ കുതിച്ച് അവന്റെ കോളർ പിടിമുറുക്കി. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുമ്പോൾ നിനക്കറിയില്ലായിരുന്നോ വെറും സ്കൂൾ മാഷായ അച്ഛന്റെ മോളാണ് ഞാനെന്ന്? ഇഷ്ടമാണെന്ന് പറഞ്ഞവരും അറിയില്ലായിരുന്നോ എന്റെ അച്ഛൻ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുവാണെന്ന്? നിന്റെ ഈ വീട്ടിൽ വിളിച്ചപ്പോൾ നിനക്ക് അറിയില്ലായിരുന്നോ അച്ഛന്റെ പെൻഷനിൽ നിന്നുണ്ടാക്കിയ അന്നമാണ് എന്റെ ശരീരത്തിലെന്ന്? അപ്പോഴൊന്നും നിന്റെ മുഖത്ത് ഈ അവജ്ഞത ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ എപ്പോ മുതലാണ് നിനക്ക് തോന്നിയത്? കോടീശ്ശേരിയായ സ്വപ്നയുടെ പ്രപ്പോസൽ വന്നപ്പോഴോ? അപ്പോഴാണോ ഞാനും എന്റെ വീട്ടുകാരൻ നിനക്ക് കുറച്ചിലായി തോന്നിയത്? അവന്റെ കോളർ പിടിച്ചു വിളിക്കി അവൾ ചോദിക്കുമ്പോൾ അവനെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. വൈച്ചു, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ സ്വപ്ന, അവളുടെ സ്വത്ത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത പ്രപ്പോസലാണ് എനിക്കിത്. അവളെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഇതുപോലെ കഴിയാൻ വൈച്ചു, നിന്റെ ദയവായി. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കൈകൾ അവന്റെ കരണത്ത് പതിഞ്ഞിരുന്നു. പോയി ചാവട, അതാ നിനക്ക് നല്ലത്. അവനെ നോക്കി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞവൾ തിരിഞ്ഞടന്നു. നീ ഇതെല്ലാവരോടും പറയൂ? കവളിൽ കൈകൾ വെച്ചവൻ നടന്നു പോകുന്നവരോട് ചോദിച്ചു. പേടി അല്ലേ? എനിക്ക് വേണമെങ്കിൽ പറയാം, വിശ്വസിച്ചാലും ഇല്ലല്ലോ. എനിക്കെല്ലാം പറഞ്ഞ് ഇട്ടെന്ന് എനിക്ക് പോവാം. പക്ഷെ ഞാനത് ചെയ്യില്ല. നിന്നെ സ്നേഹിച്ച ശിക്ഷയായി എന്റെ ജീവിതം ആ പ്രാന്തെറിഞ്ഞ മനുഷ്യന്റെ കൂടെ ഞാനങ്ങ് ജീവിക്കും. നിന്നെക്കാളും എത്രയോ നല്ലതാ പ്രാന്തന്റെ കൂടെയുള്ള ജീവിതം. പക്ഷെ ഞാൻ പറയുന്നു, ഒരു നാൾ നീ അനുഭവിക്കും. ഹൃദയത്തിൽ തൊട്ടാ വൈശാലി പറയുന്നത്, നീ അനുഭവിക്കും ദൈവ്. അവൾ പറഞ്ഞുകൊണ്ട് മുറികടന്നു പോകുമ്പോൾ അവന് ആശ്വാസം തോന്നി. പറയില്ലെന്ന് പറഞ്ഞാൽ അവൾ പറയില്ല. പക്ഷെ അവൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതവനിൽ വേദനയും തോന്നി. തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത തളച്ച തോന്നിയിരുന്നു. അത്രി അവനോട് പറയുമ്പോൾ സ്വയം തോറ്റുപോകാതിരിക്കാൻ തന്റെ കണ്ണീനെ പിടിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു. വല്ലാതെ നെഞ്ചം മുറിഞ്ഞ പോലെ തോന്നി അവൾക്ക്. വാവേ! മുറിയിലേക്ക് ആയിരുന്നതും കാശിയുടെ വിളി കേട്ടവൾ അവനെ തല ഉയർത്തി നോക്കി. ഇങ്ങു വാ! അവൻ വിളിച്ചു കേട്ട് മരിച്ച മനസ്സുമായി അവൾ അവനടുത്ത് നടന്ന് ബെഡിലിരുന്നു. അവൻ അവളുടെ മുഖമൊക്കെ തൊട്ടു നോക്കി. അവൾ അവനെയും കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ചുവന്ന് അവൾ കണ്ടു. തനിക്ക് വേണ്ടി കരഞ്ഞു, താൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് തനിക്ക് വേണ്ടി നിറഞ്ഞ കണ്ണുകൾ. അവൾ അവനെ ഉറ്റു നോക്കി. എന്തോ വാവി ഇങ്ങനെ നോക്കണേ, തന്നെ പോലെ ഒരാൾക്ക് എങ്ങനെയാണോ അവനെ പോലെ ഒരു അനിയനുണ്ടായത്? അവൾ അവനെ മുഖത്ത് നോക്കി ചോദിച്ചു പോയി. എന്തോ വാവി, കാശിക്ക് മനസ്സിലായില്ല. അവൻ പറഞ്ഞു കേട്ട് അവൾ ഒന്നുമില്ല തലയാട്ടി. കാശി വാ, ഞാനിപ്പോ പോവും, നമുക്ക് നടക്കാം. കല്ലു വിളിച്ചു കേട്ട് കാശി അവളെ നോക്കി. അപ്പോഴും അവൾ വന്നറിയാതെ മറ്റേതോ ലോകത്തായിരുന്നു വൈശാലി. ഞാനില്ല, വാവക്ക് ഭക്ഷണം കൊടുക്കണം, നീ പൊക്കോ. കാശി പറഞ്ഞു കേട്ട് കല്ലു ഇരുവരെയും നോക്കി പുറത്തേക്ക് നടന്നു. വാവേ, ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പുളിശ്ശേരിയും കൂട്ടുകറിയും ഒക്കെ ഉണ്ട്, തരട്ടെ ഞാൻ. അവൻ കൊഞ്ചലോട് ചോദിക്കുന്നൊന്നും അവൾ കേട്ടില്ല. മനസ്സിൽ ദൈവ് മാത്രമായിരുന്നു. അവന് മൊത്തമുള്ള പ്രണയ നിമിഷങ്ങളായിരുന്നു എല്ലാം വഞ്ചനയായിരുന്നെന്ന് മനസ്സിലാക്കവേ അവൾക്ക് സങ്കടം മലയടിച്ചു വന്നു. വാവേ, കാശി അവളെ തട്ടി വിളിച്ചു.
അവന്റെ കയ്യിലെ പാത്രത്തിലെ ചോറ് കാണേ. അവളവനെ നോക്കി വേണ്ട തലയാട്ടി. പിന്നെ എന്താ വേണ്ടേ? എന്നൊന്ന് ഹഗ് ചെയ്യാമോ? അവളുടെ ഹൃദയം പിടയുകയായിരുന്നു. എന്താ വാവേ? പ്ലീസ് എന്നൊന്ന് കെട്ടിപ്പിടിക്കൂ, അവൾ വീണ്ടും തളർച്ചയോട് ചോദിച്ചു. എന്നാൽ അവന്റെ മുഖത്ത് നാണം വിരിഞ്ഞു. ആര്യനും കാണുവാവേ, അവൻ ചിണുങ്ങി പറഞ്ഞു. പ്ലീസ്. അവൾ തേങ്ങി. അയ്യോ കരയണ്ട, ഞാൻ കെട്ടിപ്പിടിക്കാം. അവൾ കരഞ്ഞു കണ്ടവൻ കയ്യിലെ പ്ലേറ്റ് ടേബിളിൽ വെച്ച് അവളുടെ തോളിൽ പിടിച്ച് പുണർന്നു. അവൾ തേങ്ങി, ശബ്ദമില്ലാതെ തേങ്ങി. പക്ഷെ പറ്റുന്നില്ല, അവൾക്ക് പൊട്ടി കരയണമെന്ന് തോന്നി. അവൻ്റെ പുറത്ത് കൈകൾ അള്ളിപ്പിടിച്ചവൾ അലറി അലറി കരഞ്ഞു. ശബ്ദം വരാതിരിക്കാൻ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയവൾ അലറി കരഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ചല്ലോ. കെട്ടിപ്പിടിക്കാതെന്നുകൊണ്ടാണ് കരയുന്നതെന്ന് കരുതിയവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും ശ്വാസം പോലും വിളങ്ങിയവൾ അവൻ്റെ നെഞ്ചിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ കടന്നുവന്ന് പ്രണയം പകർന്നുവന്ന് ഞാനെന്ന പെണ്ണിൻ്റെ മനസ്സിനെ വേരോടെ തളർത്താനായിരുന്നു അതേ. വേണ്ടിയിരുന്നില്ല, എന്നോടിത് വേണ്ടിയിരുന്നില്ല. അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ച് നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ സ്വയം പുലമ്പിക്കൊണ്ടിരുന്നു. അപ്പോഴും ഒന്നും അറിയാതെ അവളുടെ സങ്കടം നികത്താൻ അവൻ അവളെ ദേഹത്തോട് ചേർത്തുകൊണ്ടിരുന്നു. വാമോളെ, തീന്മേശയിൽ എല്ലാവരും ഇരുന്നുകൊണ്ട് പടികളിറങ്ങി വരുന്ന വൈശാലി അമ്മ വിളിച്ചു. അവൾ അവർക്കടുത്തേക്ക് നടന്നു. എന്നത്തെയും പോലെ കാശിക്കടുത്തുള്ള ചെയറിലിരുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞ് കരങ്ങിയിരുന്നു. മുഖമാകെ വിളറി വെളുത്ത പോലെ. ഒരു നേരത്തെ ഭക്ഷണം പോലും ഇനി നീ കഴിക്കാതെ പോകരുത്. ഭക്ഷണം ഇല്ലാത്തവരൊരു പിടി അന്നത്തിന് വേണ്ടി പിടയുമ്പോഴാണ് ഇവിടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടും കഴിക്കാതെ പോകുന്നു. മുത്തശ്ശിയുടെ ശകാരം നിറഞ്ഞ ശബ്ദം കേട്ടവൾ തലകുനിച്ചിരുന്നു. വേണ്ടമ്മേ, കുട്ടിക്ക് വയ്യാൻ തോന്നുന്നു. വൈശാലിയുടെ കുമ്പിട്ട മുഖം കണ്ട് അച്ഛൻ മുത്തശ്ശിയോട് പറഞ്ഞു. എങ്ങനെ വയ്യാണ്ടിരിക്കും, കഴിക്കാഞ്ഞിട്ടല്ലേ. ഇതിൻ്റെ കോലം കണ്ട ഇവിടെ തിന്നാനും കുടിക്കാനാരും കൊടുക്കാറില്ല എന്നല്ലേ കരുതുന്നേ. പറഞ്ഞിട്ടെന്താ അഹങ്കാരം, മുത്തശ്ശി ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അവൾക്ക് സങ്കടം തോന്നി. അച്ഛനെയും അമ്മയും നോക്കി അവൾ ചിരിവരുത്തി. ദേവിൻ്റെ നോട്ട തന്നിലേക്കാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ അവനെ പാടെ അവഗണിച്ചു. കഴിക്കുവാവേ, കാശി പറഞ്ഞു കേട്ടവൾ അവൻ നീട്ടിയ പാത്രത്തിൽ നോക്കി കണ്ണുയർത്തി അവൻ നേരെ പുഞ്ചിരിച്ചു. ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ അവൾ കഴിച്ചു. എന്തോ വഴക്ക് പറയുമെങ്കിലും മുത്തശ്ശിയോട് അവൾക്ക് ബഹുമാനമായിരുന്നു. കഴിച്ചു പാത്രമെല്ലാം കഴിക്കാൻ സഹായിച്ചവൾ മുകളിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറി ഡോറെടുക്കാൻ നേരം വാതിലിൽ നിൽക്കുന്ന മുത്തശ്ശി കണ്ടവളൊന്ന് പുഞ്ചിരിച്ചു. ജഗ്ഗിൽ വെള്ളം എടുത്തില്ലേ, മുത്തശ്ശി ചോദിച്ചിട്ട് അവൾ തലയാട്ടി. ആ വൈകണ്ട കിടന്നോ, കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞ് മുത്തശ്ശി ഡോറടിച്ചതും അവളുടെ മുഖം ഭംഗി. മുത്തശ്ശിക്ക് എല്ലാം അറിയാം, അതുകൊണ്ടാണ് തന്നോട് ഇത്രയും ദേഷ്യം. അളിയിലും സ്നേഹിക്കപ്പെടേണ്ട കാര്യമല്ലോ ഞാൻ ചെയ്തത്. ബുദ്ധിമോശം, വിവരമില്ലായ്മ, എന്താ ഞാൻ പറയേണ്ടത്? മടുപ്പ് തോന്നുന്നു ജീവിതത്തോട്. ഇങ്ങനൊരു ജീവിതം വേണ്ടിയിരുന്നില്ല. ആർക്കൊരു ഗുണമില്ല തന്നെ കൊണ്ട്. ജനിപ്പിച്ചവർക്ക് അപമാനം, താലി കെട്ടിയവർ വേദന, കയറി ചെന്ന വീട്ടിലുള്ളവർ സങ്കടം, ഇത് മാത്രമാണ് ഞാൻ നൽകുന്നത്. വയ്യ, ഇനി ഇങ്ങനെ ഒന്നിന്നേ തുടങ്ങണം. പുതിയ ഒരുവളായി മാറണം തനിക്ക്. അറിയാം പറിച്ചു കളയാൻ കഴിയില്ലെന്ന്, എങ്കിലും ചതിയനാണ് അവൻ. അവൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളയണം. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തെന്ന പോലെ ഈ സാധുവിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണം. ഇനിയൊരു പ്രണയം എനിക്ക് സാധ്യമോ എന്നറിയില്ല, എങ്കിലും നിങ്ങളെ ഞാൻ വേദനിപ്പിക്കില്ല. നിങ്ങളുടെ ഈ കളങ്കമില്ലാത്ത സ്നേഹം മതി, നമുക്ക് ഈ ജന്മം മുഴുവൻ ജീവിക്കാം. ഉറങ്ങുന്നവനെ നെറ്റിയിൽ തഴുകിയവൾ ഓർത്തു. അവളുടെ കൈകൾ അവൻ്റെ താടിയിൽ ഒഴുകി നെഞ്ചിൽ വന്ന് നിന്നു. ഈ മനസ്സിൽ ഞാനുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, നിങ്ങൾക്ക് പ്രാന്തില്ലായിരുന്നെങ്കിൽ നിങ്ങളും എന്നെ വെറുത്തേനെ. അത്രയും ദുഷിച്ച ജന്മ എൻ്റേത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബെഡിനോരം ചേർന്ന് ചുരുണ്ടി കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിർത്തിവെച്ചിടം വീണ്ടും പെയ്തു തുടങ്ങി. അവസാനമായി ഇനി ഒരിക്കലും അവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് വാവേ. ഇരുട്ടിൽ അവൻ്റെ വിളി അവളെ തേടിയെത്തിയതും അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു കിടന്നു. വെള്ളം വേണോ, എന്തുപറ്റി, കിടന്നില്ലേ, അവളും എപ്രായത്തോടെ ചോദിച്ചു. വാവക്കരിയാണോ, അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ ചുണ്ടിൽ തെളിച്ചമില്ലാത്ത പുഞ്ചിരി തെളിഞ്ഞു. അല്ലല്ലോ, കരയാതിരിക്കാൻ പാടുപെട്ടുണ്ടവൾ പറഞ്ഞു. അല്ല കരയുവാ, എനിക്കറിയാം. ഇരുട്ടിലും തൻ്റെ മുഖം പോലും കാണാതെ അവൻ പറയുന്നു കേട്ട് അവൾ കണ്ണുകൾ തുടച്ചു. എങ്ങനെ അറിയാം, അവളുടെ ശബ്ദം നേർത്തു. എൻ്റെ മനസ്സു പറഞ്ഞു, അവൻ പറഞ്ഞു കേൾക്കെ അവളുടെ നെഞ്ചിൽ തട്ടി ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇരുട്ടിൽ മെല്ലെ കൈകൾ പൊക്കിയവൾ പരതി. അവസാനം അവൻ്റെ കവിളിൽ കൈപ്പതിഞ്ഞു. അവളവിടം പതിയെ തഴുകി കിടന്നു. അവൾ പറഞ്ഞു കേട്ട് അവൻ കണ്ണുകളടച്ചു. അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ പിന്നീട് അവൾ കരയാൻ മറന്നുപോയിരുന്നു. അമ്മേ, ആ വൈശാലി എണീറ്റോ, അവനവിടെ? അടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. എണീറ്റില്ല അമ്മേ, അവളും ഗ്ലാസുകൾ കഴുകി പറഞ്ഞു. അമ്മേ, വീണ്ടും മൗനമായതും അവൾ വിളിച്ചു. എന്തേ?
അവരവളെ സംശയത്തോടെ നോക്കി. ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ. അവൾ പ്രതീക്ഷയോടെ അമ്മയെ നോക്കി. എന്തേ മോളെ പെട്ടെന്ന്, ഇവിടെ മടുത്തോ? ഏയ് അല്ല, ഒന്ന് കാണണം അച്ഛനെയും അമ്മയൊക്കെ. അവൾ പറഞ്ഞിട്ട് സുഭദ്രനെ ചിരിച്ച് അവൾക്കടുത്തേക്ക് നടന്നു. അവരുടെ കൈകൾ അവളുടെ കവിളിൽ തലോടി. മോൾക്ക് വല്ലാതെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഉണ്ടല്ലേ, എൻ്റെ മകനെ വെറുക്കല്ലേ മോളെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു മാത്രം അവളുടേതും. എന്നോട് ക്ഷമിക്കൂ, അന്ന് ഞാൻ അറിയാതെ. ഇനി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നോവിക്കില്ല ഞാൻ. അവൾ കവിളിൽ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവരുയർന്നുകൊണ്ട് അവളുടെ നെറ്റിൽ നേർമയായി മുത്തി. മോള് പോയിട്ട് വാ. അവളോട് പറഞ്ഞ ചായുമായി അമ്മ പോകുമ്പോൾ അവളുടെ മനസ്സിൽ കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.